ഞാൻ കൊറേ യാത്രയപ്പോ സംഗതി ഇങ്ങനെ ഇതിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു യാത്രയപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിന് വാപ്പിക്കാനും കിട്ടിയാല് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് ബാക്കിലുണ്ടായിരുന്ന എല്ലാവരോടും, എല്ലാ പോലീസ് ഓഫീസേഴ്സിനോടും ഞാൻ ഭയങ്കരമായിട്ട്, ഞാനും എന്റെ എന്റെ കക്കന്റെ പേരില്, എന്റെ വാമിച്ചിന്റെ പേരിലും, എന്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരില് ഞാൻ നല്ലൊരു നന്ദി പറയാണ്. കാരണം ഭയങ്കര സന്തോഷമായി. അത് വാപ്പിക്കാനും കിട്ടിയില്ല, എന്താ പറയണ്ടേ അറിയില്ല, അത്രയും സന്തോഷമായി. പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ പെൺകുട്ടികളുടെയും മെയിനായിട്ട് റോൾ മോഡൽ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന അവരെ അച്ഛൻ അല്ലെങ്കിൽ വാപ്പി ആയിരിക്കും. അതാണ് എൻ്റെ എൻ്റെ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന എൻ്റെ വാപ്പച്ചിയാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കാം, ഇപ്പൊ കല്യാണം ഉണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഈദ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാല് അവിടെ വാപ്പ് ഭയങ്കര എനർജിയില് ഫുൾ എനർജിയില് വാപ്പി ആയിരിക്കുന്നുണ്ടാവുക. ഫ്രണ്ടിൽ നിന്നിട്ട് പരിപാടി നടത്ത, ആ വാ 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 ഓ വാ എന്നൊക്കെ പറഞ്ഞ് നടത്തും. പിറ്റേ ദിവസം രാവിലെ വാപ്പ 4 മണിക്ക് എണീച്ചിട്ട് ചോദിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ അത് എങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല. കാരണം മിക്ക ദിവസം ചെപ്പി കല്യാണം, നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിച്ചു പൊളിച്ചൊക്കെയാണ് നടത്താം. നടത്തിയിട്ട് നമ്മൾ 12 മണി 1 മണിക്കെ ആവും ചെപ്പി കടക്കാൻ. നല്ല വൈകായിട്ടുണ്ടോ? പക്ഷെ വാപ്പ രാവിലെ എണീച്ച് ചോദിക്കും. എനിക്കത് എങ്ങനെയാണെന്ന് മനസ്സിലായി. കാരണം എനിക്കിന്നും രാവിലെ എണീക്കാൻ പോലും പറ്റില്ല. അതിന്റെ ഒപ്പം തന്നെ എന്റെ ഉമ്മ വാപ്പ എണീക്കാൻ കൊടുത്താൽ എണീച്ച് നിന്ന് ചായ ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി എല്ലാം കൊടുക്കുകയും ചെയ്യും. ഇവർ രണ്ടുപേരും ചെയ്യുന്ന ആ ഒരു മുട്ടൻസ് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവർക്ക് 2 രൂപ ഓരോരുത്തം തോന്നിയിട്ടുണ്ട്. രാവിലെ എന്നോടൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറയാം, ഞാൻ എന്നും പോയി പണി എനിക്ക് വാപ്പ എനിക്കൊന്നും പറ്റില്ല ഞാൻ പറയും. പക്ഷെ ഉമ്മ അതിന്റെ ഒപ്പണിച്ച് അതാണ് അവ ചെയ്ത് ആ ആ ഓക്കെ ആ നോക്കാം അത് പറഞ്ഞിട്ട് വാപ്പ ആണെങ്കിൽ ഇറങ്ങാൻ നേരത്തെ ഉമ്മച്ചിനെ കണ്ടിട്ട് ആറ്റം കൊടുത്തൊരു സ്ഥലം പറയാതെ വാപ്പ പോവില്ല. അങ്ങനെയാണ് എൻ്റെ അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയണ എൻ്റെ വാപ്പ എന്ന് പറയുന്നത് എൻ്റെ സൂപ്പർ ഹീറോ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ വാപ്പ ഈ കാണിക്കുന്ന ഹാർഡ് വർക്കും സിൻസിറ്റിയും കൊണ്ടാണ് എൻ്റെ വാപ്പ പോലീസാന്ന് എനിക്ക് പറയാനുള്ള എൻ്റെ ആ ധൈര്യം എന്ന് പറയണത്. കാരണം ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വാപ്പ ചെയ്യുന്ന ഹാർഡ് വർക്ക് അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കാരണം വാപ്പാക്ക് വാപ്പ വാപ്പ ഞാൻ എന്താ വെച്ചാല്, ഞാനിപ്പോ ഭക്ഷണം എന്തെങ്കിലും വെറുതെ വേണ്ട വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ചാൽ വാപ്പ എന്നെ പറയും, ഞാൻ പോലീസായിട്ട് കഷ്ടപ്പെട്ട് കിട്ടിയാ കഴിച്ചോ. അല്ലെങ്കിൽ പോലീസുകാരുടെ എന്തെങ്കിലും കാണുമ്പോ വാപ്പച്ച ഞാൻ എന്താ വാപ്പ ഉണ്ടായെന്ന് വെച്ചാൽ വാപ്പ എന്നെ പറയും, പോലീസിന്റെ ചോറണ്ട ഒന്നും പറയണ്ട അങ്ങനെ പറയും. അതായത് പോലീസ് എന്ന് പറഞ്ഞാല് എന്റെ വീട്ടിലെ ഒരു ഒരു അംഗത്തിനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെ പോയാലും, ഇപ്പൊ ഞാൻ കണ്ണൂരാ പഠിക്കുന്ന പരിയാരത്ത്, അപ്പൊ അവിടെ ഒരു ഒരു പോലീസുകാരനെ കണ്ട എന്റെ ഫ്രണ്ട്സൊക്കെ പേടിക്കും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ എന്റെ വീട്ടിലൊരു അംഗത്തിനെ പോലെയാണ്. ഇപ്പൊ എങ്ങോട്ടെങ്കിലും വഴി വെക്കാൻ പോയി ഞാൻ നേരെ പോയി ഒരു പോലീസുകാരനത്തെ ചോദിക്കുള്ളൂ. അതിനൊരു ധൈര്യം തന്നത് വാപ്പച്ചിയാ, അതിനുള്ള ഒരു ഊർജം തന്നെ വാപ്പച്ചിയാ. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഞാനിപ്പോ എവിടം വരെ എത്തിയിട്ടുണ്ടോ അതിനൊക്കെ കാരണം എന്റെ ഞാൻ പറയുന്ന സൂപ്പർ ഹീറോ എന്റെ വാപ്പയാണ്. റോൾ മോഡൽ എന്ന് പറഞ്ഞാല് എന്റെ ഇക്കയാണ്. ഈ ഞാൻ ഇവർ രണ്ടും കണ്ടാണ് ഞാൻ എന്റെ ആ ജീവിതത്തിൽ ആ വഴിയിലേക്ക് പോയേക്കണം. അവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ ബാക്കിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ പിടിച്ച് ഉണ്ടായിരുന്ന എന്റെ ഉമ്മച്ചിയാണ്. ഇവര് 3 പേരാണ് എന്റെ ഉടമ്പിൽ എത്തിച്ചേക്കുന്നത്. ഞങ്ങള് 3 പേർ, ഞാൻ ഇപ്പൊ എന്റെ ഉമ്മച്ചി, എന്റെ കക്ക, ഞാൻ എന്നൊക്കെ പറയാൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്റെ വാപ്പയാണ്. വാപ്പീനെ അങ്ങനെ പിടിച്ചെടുത്തിയത് വാപ്പിന്റെ പോലീസാണ്. വാപ്പിന്റെ ആ പോലീസ് എന്നുള്ള പവറാണ്. അപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ആരൊക്കെ എന്ത് പറഞ്ഞാലും നാളെ വാപ്പ റിട്ടയർ ആവുന്ന പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ മരിക്കണമെന്ന് തോന്നാൽ എന്റെ വാപ്പ പോലീസാ, അത് ഒരിക്കലും റിട്ടയർ ആവില്ല. അതെനിക്ക് ഉറപ്പാ. എനിക്കറിയില്ല എന്തൊക്കെയാ ഞാൻ പറഞ്ഞിരുന്നു, എന്തൊക്കെയാ തോന്നിയെന്നൊക്കെ പറഞ്ഞു. ശരി, വാപ്പച്ചൻ മതി കഥ എന്ന് പറയുന്നത് നിർത്താണ് അന്യാവസ്ഥ.